നമസ്കാരം. അൺഎയ്ഡഡ് സ്കൂളുകളെ വെല്ലുന്ന വിധത്തിൽ കോട്ടും സ്യൂട്ടും മോഡൽ യൂണിഫോം പരിഷ്കാരങ്ങളും ഏർപ്പെടുത്തി എയ്ഡഡ് സ്കൂൾ കോടികളുടെ തീപെട്ടിക്കൊള്ള നടത്തുന്നതായി രക്ഷിതാക്കളുടെ പരാതി. കണ്ണൂർ ജില്ലയിലെ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിനെതിരെയാണ് ഗുരുതര ആരോപണവുമായി രക്ഷിതാക്കൾ രംഗത്തെത്തിയിരിക്കുന്നത്. സ്കൂൾ യൂണിഫോമിൻ്റെ പേരിൽ 3650 രൂപയാണ് കുട്ടികളിൽ നിന്നും പിരിക്കുന്നത്. 7000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളാണ് ഇത്. നേരത്തെ ഉണ്ടായിരുന്ന സാധാരണ യൂണിഫോം മാറ്റിയാണ് മാനേജ്മെൻറ്റ് പുതിയ പരിഷ്കാരം ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. നിർബന്ധിതമായി ഇത് വിദ്യാർത്ഥികളിൽ അടിച്ചേൽപ്പിക്കുമ്പോൾ താങ്ങാനാവാത്ത സാമ്പത്തിക ഭാരമാണ് എയ്ഡഡ് സ്കൂൾ ഒന്നിലേറെ കുട്ടികൾ പഠിക്കുന്ന സാധാരണക്കാരായ രക്ഷിതാക്കളിൽ അടിച്ചേൽപ്പിക്കുന്നത്. ഏറ്റവും ചുരുങ്ങിയത് 7000 രൂപയെങ്കിലും ഇതിനായി ചെലവിടേണ്ടി വരുമെന്നാണ് രക്ഷിതാക്കൾ പറയുന്നത്. ഇതുമൂലം 300-ലേറെ രക്ഷിതാക്കൾ സ്കൂളിൽ നിന്നും TC വാങ്ങി കുട്ടികളെ മറ്റിടങ്ങളിലേക്ക് ചേർത്ത് കഴിഞ്ഞു. കഴിഞ്ഞ ഏപ്രിൽ മുതൽ മെയ് വരെയുള്ള കാലയളവിലാണ് ഈ കൊഴിഞ്ഞുപോക്ക് ഉണ്ടായിരിക്കുന്നത്. ഊട്ടിയിലെ ബോർഡിംഗ് സ്കൂളിനെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ കോട്ട് ഉൾപ്പെടെയുള്ളതാണ് പുതിയ യൂണിഫോം. ഇത് മഴയത്തും വെയിലത്തും അണിയേണ്ടി വരുന്നത് പ്രൈമറി കുട്ടികൾ മുതൽ SSLC വരെയുള്ള കുട്ടികൾക്കാണ്. അന്നന്ന് അധ്വാനിച്ച് ഉപജീവനം കഴിക്കുന്ന സാധാരണ കുടുംബങ്ങളിലെ കുട്ടികളാണ് ഇവിടെ എത്തുന്നവരിൽ ഭൂരിഭാഗവും. യൂണിഫോമിൻ്റെ മറവിൽ നടക്കുന്നത് തനി കച്ചവടമാണെന്നും രക്ഷിതാക്കൾ പറയുന്നു. ഒരു സ്വകാര്യ ഏജൻസിയുടെ മറവിലാണ് മാനേജ്മെൻറ്റ് ഈ ഭൂലോക വെട്ടിപ്പ് നടത്തിവരുന്നത്. 7000 വിദ്യാർത്ഥികൾ ശരാശരി 3500 രൂപയുടെ യൂണിഫോം പർച്ചേസ് ചെയ്യുമ്പോൾ ഇവിടെ നടക്കുന്നത് 2,45,00,000 രൂപയുടെ വ്യാപാരമാണ്. ഇന്നത്തെ നിരക്കിൽ 30% കമ്മീഷൻ കണക്കാക്കിയാൽ മാത്രം വ്യാപാരിക്ക് ലഭിക്കുന്നത് 7,350,000 രൂപയാണ്. ഒരു ടെക്സ്റ്റൈൽ സ്റ്റോപ്പിൽ നിന്നും ഇത്രയും ബിസിനസ് നടത്തണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ചെലവുകളുമുണ്ട്. വാടക, കറണ്ട് ചാർജ്, ജീവനക്കാർക്കുള്ള ശമ്പളം എന്നിവയൊക്കെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്യും. എന്നാൽ ഇവിടെ ഈ വിദ്യാലയത്തിലെ രക്ഷിതാക്കളുടെ ഒരു വാട്സപ്പ് മെസ്സേജ് മതി ഇത്രയും രൂപ സമാഹരിക്കാൻ. 7000-ൽ അധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ സ്ഥാപനത്തിൽ ഡിജിറ്റൽ ക്ലാസ് റൂമിൻ്റെ പേരിൽ 2 വർഷത്തിനിടയിൽ പിരിച്ചെടുത്തത് കോടികളാണെന്ന് രക്ഷിതാക്കൾ പറയുന്നു. പണപ്പിരിവിനെതിരെ ഒരു വിദ്യാർത്ഥി സംഘടന ബാലാവകാശ കമ്മീഷന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആഭ്യന്തര സെക്രട്ടറി, വിജിലൻസ് ഡയറക്ടർ എന്നിവരോട് 3 മാസത്തിനകം അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കാൻ ബാലാവകാശ കമ്മീഷൻ ഉത്തരവായിരിക്കുകയാണ്. ഇങ്ങനെ ഒരു ഉത്തരവ് നിലനിൽക്കെ തന്നെ വീണ്ടും ഒരു ധനസമാഹരണം കൂടി നടത്തുകയാണ് സ്കൂൾ മാനേജ്മെൻറ്റ്. ഭരണകക്ഷി പാർട്ടിയിലെ ഉന്നത നേതാക്കളുമായുള്ള ബന്ധമാണ് KSTA അടക്കമുള്ള സംഘടനകളുടെ എതിർപ്പിനെ മറികടന്നുകൊണ്ട് പുത്തൻ പരിഷ്കാരം നടപ്പിലാക്കുന്നതിന് മാനേജർക്ക് കരുത്ത് നൽകുന്നത്. കേരള എഡ്യൂക്കേഷൻ ആക്ട് ആൻഡ് റൂൾസ് അനുസരിച്ച് പ്രവർത്തിക്കേണ്ട ഒരു പൊതുവിദ്യാലയമാണ് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ. സ്കൂളിലെ അധ്യാപകർക്ക് സർക്കാർ ശമ്പളം നൽകുകയും സ്കൂളിൻ്റെ മെയിൻ്റനൻസിന് സർക്കാർ ഗ്രാൻറ്റ് നൽകുകയും ചെയ്യുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ 8-ാം തരം വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള ഉച്ചക്കഞ്ഞി യൂണിഫോമും സർക്കാർ സൗജന്യമായിട്ടാണ് നൽകുന്നത്. ക്ലാസുകൾ സ്മാർട്ടാക്കുക എന്ന ഉദ്ദേശത്തോടെ ഓരോ ക്ലാസ് മുറിയിലും ലാപ്ടോപ്പ്, പ്രൊജക്ടർ തുടങ്ങിയ എല്ലാവിധ ഡിജിറ്റൽ പഠനോപകരണങ്ങളും ഗവൺമെൻറ് സൗജന്യമായാണ് കടമ്പൂർ സ്കൂളിനും നൽകിയിട്ടുള്ളത്. എന്നാൽ കോവിഡ് കാലത്തെ ഡിജിറ്റൽ ക്ലാസ് റൂമിൻ്റെ പേരിൽ 3000 മുതൽ 5000 രൂപ വരെയാണ് സാധാരണക്കാരായ രക്ഷിതാക്കളിൽ നിന്ന് വരെ മാനേജ്മെൻറ്റ് കൊള്ളയടിച്ചത്. സ്കൂൾ തുറക്കാൻ ഇനി 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ സ്കൂൾ യൂണിഫോം വാങ്ങാൻ പണമില്ലാതെ കുട്ടികളെ മാറ്റിച്ചേർക്കുകയാണ് നിത്യവരുമാനക്കാരായ സാധാരണക്കാർ. അധ്യാപകരുടെ മിടുക്കുകൊണ്ട് മാത്രം ഉന്നത പഠന നിലവാരം പുലർത്തുന്ന ഈ വിദ്യാലയത്തിൽ നിന്നും കണ്ണീരോടെയാണ് കുരുന്നുകൾ പടിയിറങ്ങുന്നത്. ഭരണതലത്തിലുള്ള ഉന്നത സ്വാധീനം കാരണം മാനേജറുടെ മുഷ്കിനെ ചോദ്യം ചെയ്യാൻ പോലും ഈ പാപങ്ങൾക്ക് കഴിയുന്നില്ല. CPM ഉന്നത നേതാക്കളുടെ ഉറ്റ തോഴനാണ് കടമ്പൂർ സ്കൂൾ മാനേജർ. അതുകൊണ്ട് തന്നെ KSTA അടക്കമുള്ള സംഘടനകൾ നിരവധി സമരങ്ങൾ ഇവിടെ നടത്തിയിട്ടും ഒന്നും ഏശിയിട്ടുമില്ല. അഴിമതിക്ക് കൂട്ടു നിൽക്കാത്തതിൻ്റെ പേരിലും സമരം നടത്തിയതിൻ്റെ പേരിലും അധ്യാപകരെ പിരിച്ചുവിട്ട സംഭവങ്ങൾ വരെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്.